ഡെഫിനിഷൻ, സെറ്റ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ് ആദ്യം നോക്കാം നമുക്ക്. എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജെക്ട്സ്. ദിസ് എ കളക്ഷൻ ഓഫ് ഒബ്ജെക്ട്സ് ഈസ് എ സെറ്റ്. ഇറ്റ് ഗിവൺ എനി ഒബ്ജെക്ട് ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു ടെൽ വെദർ ഇറ്റ് ഈസ് ഇൻ ദി കളക്ഷൻ ഓർ നോട്ട്. ഈ റെഡ് കളറിൽ കൊടുത്തതാണ് സെറ്റിൻ്റെ മെയിൻ ഡെഫിനിഷൻ. എക്സാമിന് എന്താണ് സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റെഡ് കളറിൽ കൊടുത്ത എ സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഡിസ്റ്റിങ്ക്ട് ഒബ്ജെക്ട്സ്, ഇത് എഴുതി വെച്ചാൽ മതി. എന്താണ് സെറ്റ്? ഇതൊരു കുറച്ച് ഒബ്ജെക്ട്സിൻ്റെ വ്യത്യസ്തമായ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കളക്ഷനാണ്. വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യണം. ഒരു ഒബ്ജെക്റ്റ് എടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് അതെല്ലാവരും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യണം. ഇത് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും എന്താണ് വെൽ ഡിഫൈൻഡ് കൊണ്ട് വെൽ ഡിഫൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ദിസ് എ കളക്ഷൻ ഓഫ് ഒബ്ജെക്ട്സ് ഇസ് എ സെറ്റ്. ഇറ്റ് ഗിവൺ എനി ഒബ്ജെക്ട് ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു ടെൽ വെദർ ഇറ്റ് ഈസ് ഇൻ ദി കളക്ഷൻ ഓർ നോട്ട്. ഒരു ഒബ്ജെക്റ്റ് തന്നു കഴിഞ്ഞാൽ ആ കളക്ഷനിൽ അതിലുള്ളതാണോ അല്ലയോ എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റണം. അങ്ങനെയുള്ളതാണ് സെറ്റ്. Objects belongs to the set are known as elements or members of the set. ഒരു സെറ്റിലെ ഓരോ ഒബ്ജക്ട്സിനെയും വിളിക്കുന്നത് എലമെൻസ് ആണ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദി സെറ്റ് എന്നാണ്. സെറ്റ്സ് ആർ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എ കൊമ ബി കൊമ സി. എലമെൻസ് ഡിനോട്ടഡ് ബൈ എ കൊമ ബി കൊമ സി. ഓരോ സെറ്റിനെയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. എ മുതൽ സെറ്റ് വരെയുള്ള ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. മസ്റ്റ് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റർ. അത് എലമെൻറ്റിനെയാണ് ഡിനോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്മോൾ ലെറ്ററാണ്. സ്മോൾ ലെറ്ററിൽ ഡിനോട്ട് ചെയ്താൽ എലമെൻറ്റും ക്യാപിറ്റൽ ലെറ്ററിൽ ഡിനോട്ട് ചെയ്താൽ സെറ്റിനെയുമാണ്. ഇഫ് എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് സെറ്റ് എ, വി റൈറ്റ് എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ. എ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എ സെറ്റ് എയിലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ അതിനെ എഴുതുന്ന രീതിയാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് എ, ഈ ചിഹ്നം ഈ സിമ്പൽ എലമെൻറ്റ് ഓഫ് എന്നതിനുദ്ദേശിക്കുന്നതാണ്. If it does not belong to A, small element ആയ A, set Aയിൽ ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ നോട്ട് ഈക്വൽ ടു എഴുതാറുണ്ടല്ലോ സാധാരണ, ഈക്വൽ ടുൻ്റെ മുകളിലൊരു വെട്ടിടും. അതുപോലെ തന്നെ നോട്ട് എൻ എലമെൻറ്റ് ഓഫ് എ. എക്സാമ്പിൾസ് ഫോർ സെറ്റ്സ്. അതിൽ ഫസ്റ്റ് എക്സാമ്പിളാണ് ദ കളക്ഷൻ ഓഫ് സി ബി എസ് ഇ സ്കൂൾസ് ഇൻ ഇന്ത്യ. ഒരു നമ്മുടെ രാജ്യത്തെ ഇന്ത്യ രാജ്യത്തിലെ എല്ലാ സി ബി എസ് ഇ സ്കൂൾസിൻ്റെയും പേരുകൾ ലിസ്റ്റ് ഇടാൻ പറഞ്ഞു. അത് നമ്മളൊരു സെറ്റാക്കി എഴുതുകയാണെങ്കിൽ എങ്ങനെ സെറ്റാക്കി എഴുതാന്നുള്ളത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞത്. സെറ്റാക്കി എഴുതുകയാണെങ്കിൽ അത് ഓരോന്നും വ്യത്യസ്ത സ്കൂളാണ്. ഒരു സ്കൂൾ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ എഴുതില്ലല്ലോ, വ്യത്യസ്ത സ്കൂളാണ്. റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, കാരണം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. പിന്നെ അത് സി ബി എസ് ഇ ആണെന്നുള്ള അപ്രൂവ്ഡ് ആണ്, അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നു അത് സി ബി എസ് ഇ സ്കൂളാണ്. അതെന്തായി? വെൽ ഡിഫൈൻഡ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ദി കളക്ഷൻ ഓഫ് ആൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളും സ്റ്റേറ്റ്സ് അത് വെൽ ഡിഫൈൻഡ് ആണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. കേരള, തമിഴ്നാട്, ബീഹാർ എല്ലാം ഇന്ത്യയുടെ അകത്തുള്ള സ്റ്റേറ്റ്സ് ആണെന്നുള്ളത്. അപ്പോൾ അതെന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്, ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തമാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മുടെ രാജ്യത്ത് രണ്ട് കേരളം ഇല്ല, രണ്ട് തമിഴ്നാടില്ല, ഒരു കേരളം ഒരു തമിഴ്നാട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതെന്തായി? കളക്ഷൻ ഓഫ് ആൾ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ, അതൊരു സെറ്റാണ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 20. 20 താഴെയുള്ള ഓരോ ഓഡ് നാച്ചുറൽ നമ്പേഴ്സും ഏതൊക്കെ? 1, 3, 5, 7 എക്സെട്ര അപ് ടു 19. ഇത് ഓൾറെഡി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. 20 താഴെയുള്ള ഈ 1, 3, 5, 9 ഇതെല്ലാം നാച്ചുറൽ നമ്പറാണെന്നും അത് ഓഡ് നമ്പറാണെന്നും 20 താഴെയാണെന്നും അത് വേൾഡിലി അക്സെപ്റ്റഡ് ആണ്. അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. 1, 2 പ്രാവശ്യം വരുന്നുണ്ടോ? ഇല്ല. അപ്പം അതെന്താണ്? അതൊരു സെറ്റാണ്. ഇനി നമുക്ക് സെറ്റല്ലാത്ത എക്സാമ്പിൾസ് വിച്ച് ആർ നോട്ട് സെറ്റ്സ്, സെറ്റ്സ് അല്ലാത്തതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ദി കളക്ഷൻ ഓഫ് ആൾ ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഇൻ എ ലൈബ്രറി. ഒരു ലൈബ്രറിയിലെ ഇൻട്രസ്റ്റിംഗ് ബുക്സ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടം ചിലപ്പോൾ മാത്സ് ആവില്ലായിരിക്കാം, ചിലപ്പോൾ എനിക്കിഷ്ടം ഫിസിക്സ് ആയിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടം മാത്സ് ആയിരിക്കാം. അപ്പോൾ അതെന്തായി? ഒരു കോമൺ ഇൻട്രസ്റ്റിംഗ് ബുക്കില്ല, അത് അവനവൻ്റെ ഇച്ഛക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇൻട്രസ്റ്റ് എന്നുള്ളത്. വേൾഡ് അക്സെപ്റ്റഡ് അല്ല, കാരണം ഒരു എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അത് എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ബുക്സിൻ്റെ ലൈബ്രറി അതൊരു സെറ്റ് അല്ലാതായി മാറി, കാരണം അത് വേൾഡിലി അക്സെപ്റ്റഡ് അല്ല.
ചിലപ്പോൾ എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടത് നാളെ ഇഷ്ടപ്പെടണമെന്നില്ല. അതായത് ഇൻട്രസ്റ്റിംഗ് ബുക്സ് അതൊരു നോട്ട് സെറ്റാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ദ കളക്ഷൻ ഓഫ് ബ്യൂട്ടിഫുൾ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്. ഒരു ക്ലാസ്സിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കളക്ഷൻ. അതൊരു ബ്യൂട്ടിഫുൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എനിക്കൊരു കുട്ടിയെ ബ്യൂട്ടി ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടിയെ ബ്യൂട്ടി ആയിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ അതെന്തായാലും ഒരു സെറ്റാകുന്നില്ല. കാരണം ആളുകൾക്കനുസരിച്ച് എക്സാമ്പിൾസ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ എക്സാമ്പിൾസ് മാറാൻ പാടില്ല, ഒരേ ഒരു എക്സാമ്പിൾ കിട്ടണം. കാരണം അത് കിട്ടാത്തത് കൊണ്ട് അത് സെറ്റല്ല. ദ കളക്ഷൻ ഓഫ് സ്മാർട്ട് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ ഓരോ, ഇപ്പോൾ എനിക്കൊരു കുട്ടിയെ സ്മാർട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നേരത്തെ ബ്യൂട്ടി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ കുട്ടിയെ സ്മാർട്ടായിട്ട് തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതും സെറ്റല്ല. ബെസ്റ്റ്, സ്മാർട്ട്, ബ്യൂട്ടിഫുൾ, ഇൻട്രസ്റ്റിംഗ്, ഗുഡ്, ബാഡ്, വേസ്റ്റ്, ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നമ്മളെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ ഉത്തരങ്ങൾ. അപ്പോൾ അതെന്തായി, വേൾഡ് അക്സെപ്റ്റഡ് അല്ലാത്തതുകൊണ്ടും മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അത് സെറ്റല്ല.